ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നിലയ്ക്കൽ ട്രേഡേഴ്സ്, നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പാണ്. അവിടെ നമ്മൾ ടി എം ടി, സിമെൻറ്റ്, റൂഫിംഗ് ഷീറ്റ്, ബാക്കി റൂഫിംഗ് മെറ്റീരിയൽസ്, ഗേറ്റിൽ വയ്ക്കാനുള്ള ഐറ്റംസ്, അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് വർഷങ്ങളായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, എല്ലാം കൂടെ നമുക്കൊരു ദിവസം കൊണ്ട് പറഞ്ഞുതരാൻ പറ്റില്ല, പക്ഷേ നമ്മൾ പൈപ്പ് സംബന്ധമായിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ റൂഫ് എല്ലാവരും ചെയ്യുന്നവരാണ്. ഇപ്പോൾ വീടിന് ചൂട് കുറയ്ക്കാനായിട്ടും പെയിൻറ്റിൻ്റെ ലൈഫ് കൂട്ടാനായിട്ടൊക്കെ അത് സപ്പോർട്ടാണ്. അപ്പം ചില ആൾക്കാരെന്ത് ചെയ്യും, ഫുൾ കൊട്ടേഷനായിട്ട് റൂഫിന് കൊടുക്കും. കുറച്ച് ആൾക്കാർ നമ്മൾ സാധനം എടുത്ത് പ്രൂഫ് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, അപ്പം കാരണം ഇന്നത്തെ കാലത്ത് പലരും പറ്റിക്കുന്നുണ്ട്, എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പൈസ മുടക്കുന്നതല്ലേ, ഒരു റൂഫ് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂഫിൻ്റെ വർക്ക് കഴിയുമ്പോൾ തന്നെ ഏകദേശം 130,000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണിക്ക് അതിനുള്ള വാല്യൂ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതുവരെയും ചിലപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും പറയുമോ 16 കെ ജി 18 കെ ജി പൈപ്പിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, 3-5 ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, എന്താണിതൊക്കെ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പൈപ്പിൻ്റെ കാര്യത്തിലേക്ക് കടന്നാൽ, പൈപ്പ് ഒരുപാട് ബ്രാൻഡഡ് പൈപ്പുകൾ വരുന്നുണ്ട്, ISI മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പം ചിലർ അപ്പോളോ എന്ന് പറയുന്ന ബ്രാൻഡ്, RKS, കലുങ്ക, കലിംഗ, അങ്ങനെ ഒത്തിരി ബ്രാൻഡുകളുണ്ട്. അപ്പം അതിൽ നല്ല പൈപ്പുകളുണ്ട്, മാർക്കറ്റിൽ ചീത്ത പൈപ്പുകളുണ്ട്. ചീത്ത പൈപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു പൈപ്പിന് നമ്മൾ കൊടുക്കുന്ന വില കിലോയ്ക്ക് ബേസ് ചെയ്തിട്ടാണ്. ഒരു കിലോയ്ക്ക് ഉദാഹരണത്തിന് ഒരു 85 രൂപ, അല്ലെങ്കിൽ എത്തിക്കൂടെ ബ്രാൻഡഡ് പൈപ്പിന് ഒരു 1 രൂപ 2 രൂപ മാറും. അപ്പോൾ ഒരു 500 കിലോ പൈപ്പ് എടുക്കുമ്പോൾ നല്ല പൈപ്പും ബ്രാൻഡഡ് സാധനങ്ങളും ലോക്കൽ പൈപ്പുമായിട്ട് ഒരു 1000 രൂപയുടെ വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ നമ്മളവിടെ ചിലവാക്കുന്നത് എത്രയാണ്, 50,000 60,000 രൂപ ചിലവാക്കുമ്പോഴാണ് ഈ 1000 രൂപയുടെ ഡിഫറൻസ് നമ്മൾ നോക്കാനുള്ളത്. അപ്പം നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഒരു പൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഗേജ്, അതായത് കൂടുതലും റൂഫിന് 18 കെ ജിൻ്റെ പൈപ്പുകൾ ഉപയോഗിക്കേണ്ട കാര്യമേ കൂടുതലായിട്ട് വരുന്നുള്ളൂ. കുറച്ച് ആൾക്കാർ അത് 16 കെ ജി പൈപ്പ് യൂസ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ 16 കെ ജി 18 കെ ജി, അത് എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റുക, അത് പൈപ്പിൽ എഴുതിയിരിക്കും എന്തെന്ന്. 16 എന്നല്ല, അപ്പം 18 കെ ജി ആണെങ്കിൽ അത് 1.2 mm തിക്നെസ് അതിലുണ്ടാവും, 16 കെ ജി ആണെങ്കിൽ അത് 1.4. അപ്പോൾ ഈ പൈപ്പിൻ്റെ വെയ്റ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഒരു 18 കെ ജി പൈപ്പ്, ഒന്നുക്കൊന്നിൻ്റെ ഒരു പൈപ്പ്, ഇതാണ് 1:1 square tube എന്ന് പറയും, അതായത് 1 ഇഞ്ച് സ്ക്വയർ. അപ്പം ഇതിന് വന്നിട്ട് ഇത് 18 കെ ജി പൈപ്പാണ്. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, എല്ലാവരും കയ്യിലില്ല, എൻ്റെ കയ്യിലൊരു ടിപ്പുണ്ട്. ഇതൊരു കമ്പനി നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്, വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനം. അതായത് ഇതിൽ MM എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 1.2 mm, ഇത് 1 mm. 1 mm ഇതിൽ കയറുമെന്ന് നോക്കാം, കയറില്ല, 1.2 സ്യൂട്ടായി. അപ്പോൾ ഇത് 18 കെ ജി പൈപ്പ്. അപ്പോൾ ഇനി ഇതിൻ്റെ തന്നെ 16 കെ ജി പൈപ്പുണ്ട്, ഇതേ ഇത് ഇതിൻ്റെ 16 കെ ജി പൈപ്പാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ 1.2 കയറുമെന്ന് നോക്കാം, അത് കയറില്ല, അതിന് 1.4 ആണോ. അപ്പം അതാണ് കമ്പനി പൈപ്പുകളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, വെയ്റ്റ് കുറഞ്ഞ പൈപ്പ് എടുത്തിട്ട് നമുക്ക് പണികൾ തരും. അപ്പോൾ അവർക്ക് എന്താണ്, വെയ്റ്റ് കുറയുന്നതനുസരിച്ച് അവർക്ക് പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഇനി മുതൽ എപ്പോഴായാലും നിങ്ങൾ റൂഫ് ചെയ്യാൻ നോക്കുമ്പോൾ പൈപ്പിൻ്റെ എണ്ണം എടുക്കുക, എത്ര പൈപ്പുകൾ മൊത്തത്തിൽ വരുന്നു. ഇപ്പോൾ നമുക്കൊരു 30 പൈപ്പ്, 1:1 ഒരു 30 പൈപ്പ് വരെയാണ് വെയ്റ്റ്, അവർ ആവറേജ് വെയ്റ്റ് 5-200. അപ്പോൾ അതേ ഗുണം 30. പിന്നെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 3:1 എന്ന് പറയുന്ന സൈസാണ് റൂഫ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. 3:1 പൈപ്പ് ഇതാ, ഇതിലും വരും 18 കെ ജും 16 കെ ജും. അപ്പം ഇതിലും നമുക്ക് എങ്ങനെ ഒരു പൈപ്പ് ഒരു 13-200 അങ്ങനെയുള്ള വെയ്റ്റിലുണ്ടാവും. അതിൻ്റെ 16 കെ ജി ആണെങ്കിൽ ഒരു 15 കിലോയ്ക്ക് മുകളിൽ പോകും. പിന്നെ യൂസ് ചെയ്യുന്നതാണ് റൗണ്ട് പൈപ്പ്. റൗണ്ട് പൈപ്പ് തരും ഞാൻ കാണിച്ചു, റൗണ്ട് പൈപ്പ് റെഗുലർലി യൂസ് ചെയ്യുന്ന 2.5 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പാണ് അത്. 16 കെ ജിൻ്റെ പൈപ്പ് തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും, കാരണം നമ്മുടെ ബേസിക് സ്ട്രക്ചർ സ്ട്രോങ് ആയിരിക്കണമല്ലോ. അല്ലെങ്കിലുണ്ടെങ്കിൽ നമുക്ക് GI പൈപ്പ്, ഗാൽവനൈസ്ഡ് ആയിട്ടുള്ള പൈപ്പാണ്, കുറച്ചുകൂടെ വെയ്റ്റ് കൂടുതലായിരിക്കും,
റേറ്റ് മറ്റേതിനെക്കാട്ടി 10-15 രൂപ കൂടുതലായിരിക്കും. അപ്പം ഇതിൽ ഇപ്പോൾ ഈ റൗണ്ട് പൈപ്പിൻ്റെ കാര്യത്തിൽ പറയുന്ന പോലെ തന്നെ ഒരു 15 കിലോയ്ക്ക് മുകളിലേക്ക് നല്ലൊരു പൈപ്പിന് എന്തായിരുന്നാലും പ്രൈസ് ഉണ്ടാവും. അതിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് 10-13 കിലോ വരെ ഭാരമുള്ള പൈപ്പുകൾ വരെ അവൈലബിളാണ്. അപ്പം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഗേജോടുകൂടെ തിരിച്ചറിയാൻ പറ്റുന്നത്. അതായത് ഒന്നുകൂടെ ഞാൻ റിമൈൻഡ് ചെയ്യുകയാണ്, 18 ഗേജ് 1.2 mm പൈപ്പിൽ അത് മെൻഷൻ ചെയ്തേക്കും. ISI പൈപ്പാണെങ്കിൽ അതിൽ കമ്പനിയും മെൻഷൻ ചെയ്തേക്കും, അതിൽ CMFL നമ്പർ എന്ന് പറയുന്ന നമ്പർ ഉണ്ടാവും. അതാണ് സ്റ്റാൻഡേർഡ് പൈപ്പുകൾ. ചൈന പൈപ്പുകൾ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് അവൈലബിളാണ്. വെയ്റ്റ് കുറവായിരിക്കും, അത് ചിലപ്പം 19 കെ ജി പൈപ്പുകൾ വരും. അപ്പം നിങ്ങൾ ഇനിയൊരു വർക്ക് കൊടുക്കുകയാണെങ്കിലും സാധനം എടുക്കുകയാണെങ്കിലും ഒന്നോ രണ്ടോ രൂപയല്ല നോക്കാനുള്ളത്, നമ്മൾ എത്ര രൂപ മുടക്കുന്നു, നമ്മൾ എത്ര രൂപയാണ് ലാഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വ്യത്യാസം, ഒരു ഫുള്ള് വീടിൻ്റെ ഒരു റൂഫിൻ്റെ വർക്കിന് ചിലപ്പം മാക്സിമം വന്നു കഴിഞ്ഞാൽ 2,000-3,000 രൂപയുടെ വ്യത്യാസം. നമ്മൾ 1.5 ലക്ഷം രൂപയിലോ മുടക്കിയിട്ട് 2,000 രൂപയുടെ ലാഭം നോക്കാൻ പാടില്ല. മെറ്റീരിയൽ കഴിവ് നല്ലത് യൂസ് ചെയ്യാം. അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിലയ്ക്കൽ ട്രേഡേഴ്സുമായിട്ട് ബന്ധപ്പെടാം. എന്ത് ഡീറ്റെയിൽസും ഏത് സമയത്തും പറഞ്ഞുതരാനായിട്ട് ഞാനുണ്ടാവും. ഇനി മറ്റൊരു പ്രോഡക്റ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.